ഡിയർ സ്റ്റുഡൻസ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ് എന്ന ടോപ്പിക് ആണ് അപ്പം ബിസിനസ് അനാലിറ്റിക്സ് കൊണ്ട് കുറേയധികം നേട്ടങ്ങളുണ്ട് അല്ലെ എന്തൊക്കെയാണ് അങ്ങനെ വരാവുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പം ഇത് സ്പെസിഫിക് ആയിരുന്നു ടെക്സ്റ്റിലുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്പർ വൺ ഇൻക്രീസസ് എഫിഷ്യൻസി അല്ലെ ഡാറ്റ അനാലിറ്റിക്സ് എന്തിനു കാരണമാവുന്നു ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ബിസിനസ് എഫിഷ്യൻസി ബിസിനസിൻ്റെ പ്രവർത്തനങ്ങളും പ്രോസസ്സും ആക്ടിവിറ്റീസും സർവീസും ഒക്കെ എഫിഷ്യൻ്റ് ആക്കി മാറ്റുന്നതിന് അനാലിറ്റിക്സിൻ്റെ ഇൻഫർമേഷൻ നിന്ന് കിട്ടുന്ന ഡാറ്റ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ് ഓക്കെ അത് നമ്മൾ ഉപയോഗിക്കുന്നു സോ ദാറ്റ് ബിസിനസ് വിൽ ബിക്കം എഫിഷ്യൻ ദാൻ സെക്കൻഡ് പോയിൻറ്റ് ഇൻസൈറ്റ്സ് ത്രൂ ഡാറ്റ വിഷ്വലൈസേഷൻക്ക് ഒരു ഡാറ്റ നമ്മൾ അനാലിറ്റിക്സ് ചെയ്തെടുക്കുന്ന ഡാറ്റ അല്ലേ ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില ഇൻസൈറ്റ്സ് എടുക്കാൻ പറ്റും ഫ്യൂച്ചറിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും എങ്ങനെയായിട്ട് ഇത് മാറാം ക്ലിയർ വാട്ട് ഹൗ ഇറ്റ് വിൽ ബിക്കം എന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ എടുക്കുന്ന ഒരു ഇൻസൈറ്റ്സ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഫറൻസാണ് ക്ലിയർ അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻസൈറ്റിന് ഡാറ്റയിലൂടെ ഡാറ്റ അനാലിറ്റിക്സിലൂടെ നമുക്ക് പറ്റുന്നു ക്ലിയർ സോ ദാറ്റ് ഈസ് ഡാറ്റ വിഷ്വലൈസേഷൻ വഴി ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു ദെൻ കീപ്സ് അപ്ഡേറ്റഡ് ഇവ ബിസിനസ്സിൻ്റെ പ്രോസസ്സുകളും ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് ഡാറ്റ അനലറ്റിക്സ് സഹായിക്കുന്നു കാരണം എന്താ എന്തൊക്കെയാണ് പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ ചേഞ്ചസ് ഇൻ ഫാഷൻ കൺസ്യൂമർ ടേസ്റ്റ് പ്രിഫറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അതാത് സമയത്ത് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ മൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വി ക്യാൻ കീപ്പ് അപ്ഡേറ്റഡ് വിത്ത് ദി കറണ്ട് ടെക്നോളജീസ് കറണ്ട് ട്രെൻഡ്സ് കറണ്ട് കൺസ്യൂമർ ബിഹേവിയർ കറണ്ട് പാറ്റേൺസ് ഓഫ് കസ്റ്റമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് അപ്പോൾ അതാണ് വേറൊരു അഡ്വാൻറ്റേജ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബെറ്റർ ഡെസിഷൻ മേക്കിംഗ് അങ്ങനെ ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് അനലറ്റിക്സ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും നല്ല തരത്തിലുള്ള ഒരു ഡെസിഷൻ എടുക്കുന്നതിന് വേണ്ടി മാനേജറുടെ ഡെസിഷൻ എടുക്കുന്നതിന് മാനേജ്മെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ഡെസിഷൻ മേക്കിങ്ങിന് സാധ്യമാവുന്നു അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പാസ്റ്റ് എന്തായിരുന്നു ഫ്യൂച്ചർ എന്താവാൻ സാധ്യതയുണ്ട് അല്ലേ അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണ് എന്താ എങ്ങനെയാണ് കൺസ്യൂമേഴ്സോ കസ്റ്റമേഴ്സോ മാർക്കറ്റോ ബിഹേവ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അനറ്റിക്സിലൂടെ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റും സോ ദാറ്റ് ബിസിനസ് ഡെസിഷൻ ക്യാൻ ബി മെയ് ദാൻ മോർ എഫ് എക്സിക്യൂട്ടീവ് മാർക്കറ്റ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാം എഫക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും അല്ലേ വൈ എന്താണ് അതിന് കാരണം കാരണം മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അപ്പം കൺസ്യൂമേഴ്സ് എന്ത് ചിന്തിക്കുന്നു എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുക അവരുടെ ഒപ്പീനിയൻ എന്താണ് അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് എന്താണ് അല്ലെ അവരെങ്ങനെയാണ് ഏത് പാറ്റേണിലാണ് അവർ ചിന്തിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റിനോട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണ് ഇതൊക്കെ നമുക്ക് അനാലിറ്റിക്സിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും സോ ദാറ്റ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് ടൂൾസ് ഓർ സ്ട്രാറ്റജീസ് ക്യാൻ ബി ഫോളോഡ് ബൈ ദ ബിസിനസ് ദെൻ ബെറ്റർ കസ്റ്റമർ സർവീസ് അല്ലെ കസ്റ്റമർ സർവീസ് എന്ത് ചെയ്യാൻ പറ്റും വളരെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലെ കസ്റ്റമേഴ്സിന് സെയിൽ സമയത്തുള്ള സർവീസ് ആണെങ്കിലും ശരി ആഫ്റ്റർ സെയിൽ സർവീസ് ആണെങ്കിലും ശരി അല്ലേ വാറൻറ്റി റിലേറ്റഡ് ആയുള്ള സർവീസ് ആണെങ്കിലും ശരി ഇതെല്ലാം ചെയ്തെടുക്കുന്നതിനാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അനലറ്റിക്സിൻ്റെ ഡാറ്റ ഉപയോഗിക്കാൻ സോ കസ്റ്റമേഴ്സിനെ എങ്ങനെ സർവീസ് ഹൗ ടു സർവീസ് കസ്റ്റമർ അല്ലെ ഓരോ കസ്റ്റമറുടെ ഒരു ഇൻഡിവിജ്വൽ അൻറ്റിറ്റി ആയിട്ട് നമുക്ക് കണ്ട് അവരെ എന്ത് ചെയ്യാൻ പറ്റും സർവീസ് ചെയ്യാൻ പറ്റും എങ്ങനെ ബൈ കളക്ടി ഡാറ്റിയർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഡാറ്റ ക്ലിയർ അപ്പൊ ആ ഡാറ്റ കളക്ട് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി അനാലിറ്റിക്സ് നമുക്ക് ഉപയോഗിക്കാം അപ്പോ കസ്റ്റമേഴ്സിന്റെ ആവശ്യം എന്താണ് സർവീസ് അവർക്ക് എപ്പോഴൊക്കെയാണ് ആവശ്യം വേണ്ടി വരിക ഏതെല്ലാം തരത്തിലാണ് വേണ്ടത് അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് കസ്റ്റമർ സർവീസ് എഫിഷ്യൻറ് ആയിട്ട് മാറും മോർ എഫിഷ്യൻ ഓപ്പറേഷൻ ബിസിനസിന്റെ ഓപ്പറേഷൻ എന്തായിട്ട് മാറുന്നു ആയിട്ട് മാറുന്നു ക്ലിയർ ബിസിനസിൻ്റെ പ്രോസസ്സും പ്രൊഡക്ഷനും ഓപ്പറേഷനും അല്ലെ പേഴ്സണൽസിൻ്റെ അല ഡ്യൂട്ടി അലോക്കേഷനും അസൈൻമെൻറ് ഓഫ് ടാസ്ക് ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ ബെറ്ററാക്കി എഫിഷ്യൻ്റ് ആക്കി ചെയ്യാൻ പറ്റും കാരണം എന്താ എവിടെയാണോ നമുക്ക് ശ്രദ്ധ വേണ്ടത് ഏത് ഏരിയയിലാണോ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ ഏരിയയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അല്ലേ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നൊക്കെ പറയുന്ന ഒക്കെ നടപ്പിലാക്കാനൊക്കെ അനലറ്റിക്സുള്ള ഇൻഫർമേഷൻ ഉപയോഗിക്കാൻ പറ്റും സോ ദാറ്റ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ് ക്യാൻ ബി ക്യാരീഡ് ഔട്ട് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ ഒരു ബിസിനസിൻ്റെ കോർപ്പറേറ്റ് പ്ലാൻ ഉണ്ടാക്കാൻ അല്ലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ക്ലിയർ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടാക്കാൻ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാൻ പ്രോഫിറ്റ് പ്ലാനിങ് ചെയ്യാൻ ഓക്കെ ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം അനലറ്റിക്സ് ഉപയോഗിക്കാം സോ ദീസ് ഓൾ ദി അഡ്വാൻറ്റേജസ് അടുത്ത് നോക്കുന്നത് എന്താ നമ്മൾ ഡിസ് അഡ്വാൻറ്റേജസിനെ കുറിച്ച് നോക്കാം ക്ലിയർ പ്രധാനമായിട്ടും വരുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അനലിറ്റിക്സ് വരാവുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമ്പർ വൺ ലാക്ക് ഓഫ് അലൈൻമെൻറ്റ് അവൈലബിലിറ്റി ആൻഡ് ട്രസ്റ്റ് പലപ്പോഴും ഡാറ്റ അനലിറ്റിക്സ് എന്ത് ചെയ്യുന്നു മിസ്ട്രസ്റ്റ് ചെയ്യുന്നു അല്ലേ കാരണം ആൾക്കാരുടെ കൺസ്യൂമേഴ്സിൻ്റെ എന്തൊക്കെയോ ഒപ്പീനിയൻ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ പ്രിഫറൻസ് എന്താന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ നമ്മൾ മുഴുവനായിട്ട് കറക്റ്റ് ആയിട്ടായിരിക്കും സ്റ്റേറ്റ് ചെയ്യുക അല്ല ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓവറായിട്ട് സ്റ്റേറ്റ് ചെയ്യുക ചിലപ്പോൾ അണ്ടർ ആയിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും അല്ലെങ്കിൽ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും ക്ലിയർ പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ചില ആൾക്കാർ അഞ്ച് അല്ലേ ടോപ്പ് ഗ്രേഡ് കൊടുത്തിട്ടുണ്ടാവും ചില ആൾക്കാർ വളരെ ലോ ഗ്രേഡും കൊടുത്തിട്ടുണ്ടാവും ക്ലിയർ അപ്പോൾ ഇങ്ങനെ ആളുകൾ തമ്മിൽ ചിലപ്പോൾ എന്തുണ്ടാവും പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ ബയാസ് വരാം ക്ലിയർ പേഴ്സണൽ ഡിഫറൻസ് വരാം സോ അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ലാക്ക് ഓഫ് അലൈൻമെൻറ്റ് അവൈലബിലിറ്റി ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ക്ലിയർ സോ വി നീഡ് ടു അലൈൻ അവർ business analytics information clear in framing our corporate strategies corporate policies clear business strategies ഇതിന് എക്കോ അലൈമെൻ്റ് ഉണ്ടായിരിക്കണം എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഇതിൽ നിന്നുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പലപ്പോഴും ബിസിനസ് അനാലിറ്റിക്സ് ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്നുണ്ടാവില്ല അതിൻ്റെ ഇൻഫർമേഷൻ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പോൾ ഒരു പോളിസി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഹൗ ടു അലൈൻ വിത്ത് അതർ ഓപ്പറേഷൻസ് ഓർ ഓപ്പറേഷൻസ് വിത്ത് ഇൻ ദി ബിസിനസ് അപ്പോൾ അത് ചിലപ്പോൾ ഉണ്ടാവില്ല അതൊരു പ്രോബ്ലമാണ് അതുപോലെ അവൈലബിലിറ്റി ആൻഡ് ട്രസ്റ്റ് ഓക്കെ ട്രസ്റ്റിൻ്റെ പ്രോബ്ലം അവൈലബിലിറ്റിയുടെ ഇഷ്യൂസ് ഇതൊക്കെ ഒരു പ്രോബ്ലമായിട്ട് വരാം ദൻ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് പലപ്പോഴും എംപ്ലോയ്സിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പീപ്പിൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അന അനലറ്റിക്സ് അതുപോലെ വളരെയധികം കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതും ബിസിനസ് അനലിറ്റിക്സിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആണ് ക്ലിയർ സോ അനദർ

ക്വാളിറ്റി ഉള്ളതല്ല ആവശ്യത്തിനുള്ള ഡാറ്റ മുഴുവൻ കിട്ടുന്നണ്ടാവില്ല അല്ലെങ്കിൽ അത് ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം അല്ലേ നമ്മളൊരു ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ട് ഫോർ ഫോർ എക്സാമ്പിൾ സെയിൽസിനെ ബേസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ സെയിൽസ് നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം അല്ലേ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന സെയിൽസുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത് അല്ലേ അവരുടെ പേര് മാത്രം മതിയോ അവരുടെ ക്വാണ്ടിറ്റി മാത്രം മതിയോ അല്ലെങ്കിൽ അവർ പ്രൈ അവർ അവർക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ടിനെ കുറിച്ചാണോ ഓക്കെ അവരുടെ ക്വാണ്ടിറ്റി പർച്ചേസ് ആണോ ക്ലിയർ ഏതെല്ലാം പ്ലേസ് പ്ലേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണോ അല്ലേ അപ്പോൾ നമുക്ക് സെഗ്മെൻറ്റേഷനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും അങ്ങനെ പല രീതിയിൽ നമുക്ക് വളരെയധികം എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ പലപ്പോഴും നമ്മൾ കളക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഡാറ്റ എന്തായിരിക്കും ലോ ക്വാളിറ്റി ഉള്ളതായിരിക്കും ക്ലിയർ സോ ദാറ്റ് ഈസ് അനദർ ലിമിറ്റിംഗ് ഫാക്ടർ അപ്പോൾ ഇതൊക്കെ അനാലറ്റിക്സിൻ്റെ എന്താണ് ലിമിറ്റേഷൻസ് ആയിട്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം ഓക്കെ